ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് സ്ക്രാച്ച് ആൽഗോരിതംസ് പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്ന സ്ക്രാച്ച് ആൽഗോരിതം ആണ് ചേഞ്ച് സൈസ് ബൈ 100 മൈനസ് സൈസ് ബൈ 5 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിനെ ഒരു വെൻ ഗ്രീൻ ഫ്ലാഗ് ലിക്വിഡിൽ ഫോർ അവറിൽ ഇട്ട് കഴിഞ്ഞാൽ ഓൾവേസ് നമ്മുടെ സൈസ് 100 സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. എന്നിട്ട് നമ്മുടെ സൈസ് ജസ്റ്റ് ഒന്ന് 150 ആക്കി കൊടുക്കാം. കണ്ടോ, ആ ഒരു സ്മൂത്തായിട്ടുള്ള ട്രാൻസാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എവിടെ സൈസ് മാറ്റിയാലും ആ ഒരു സ്മൂത്ത് ട്രാൻസാക്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുകയാണ്, ഇഫ് ടച്ചിങ് മൗസ് പോയിന്റ് സെറ്റ് സൈസ് ടു ഈ ഒരു 150 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മൗസ് ഫ്രണ്ട് വരുമ്പോൾ കണ്ടോ ആ ഒരു സ്മൂത്തായിട്ടുള്ള ട്രാൻസാക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു സെറ്റ് സൈസിന് പകരം ഈ ഒരു ചേഞ്ച് സൈസ് തന്നെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് ജസ്റ്റ് 150 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടിങ് സ്മൂത്ത് ആവും. കണ്ടോ, അടിപൊളി നല്ല സ്മൂത്തായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ സൈസ് ചേഞ്ച് ആവുന്നത്. നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്ന ആൽഗോരിതമാണ് ഈ ഒരു ആൽഗോരിതം. അപ്പോൾ ഇത് ഗോ ടു എക്സ് പൊസിഷൻ പ്ലസ് മൗസ് എക്സ് മൈനസ് എക്സ് പൊസിഷൻ ബൈ 12 എന്ന ആൽഗോരിതമാണ്. വൈ പൊസിഷനും സെയിം തന്നെയാണ്, ബട്ട് ഇവിടെ എക്സിൻ്റെ സ്ഥലത്തെല്ലാം വൈ ആണ് എന്നേ ഉള്ളൂ, ബൈ 12. അപ്പോൾ ഈ ഒരു സംഭവം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുമ്പുള്ള സംഭവം കാണിക്കാം. അപ്പോൾ നമ്മൾ ഗോ ടു മൗസ് പോയിൻ്ററാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ക്യാറ്റ് ഭയങ്കര മൗസായിട്ട് പിടിച്ചിരിക്കും, മൗസിൻ്റെ പുറകെ തന്നെ വരും. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നല്ല സ്മൂത്തായിട്ടാണ് നമ്മുടെ മൗസിൻ്റെ പുറകെ ഇത് വരുന്നത്. ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമതായിട്ടുള്ള ആൽഗോരിതമാണ് ഈ ഒരു ആൽഗോരിതം. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ നമ്മൾ സ്പീഡ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിനെ 0 ആക്കി സെറ്റ് ചെയ്തു. എന്നിട്ട് ഫോർ അവർ ലൂപ്പിൽ ചേഞ്ച് സ്പീഡ് ബൈ 6, എന്നിട്ട് പോയിൻറ്റ് ഇൻ ഡിറക്ഷൻ സൈൻ ഓഫ് സ്പീഡ് മൾട്ടിപ്ലൈഡ് ബൈ 15 പ്ലസ് 90. ഇപ്പോൾ ഈ ഒരു 90 നമ്മൾ ഒരു 180 ആദ്യം തന്നെ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ നല്ല സ്മൂത്തായിട്ട് ഈ ഒരു ക്യാറ്റ് റൊട്ടേറ്റ് ആയി ജസ്റ്റ് ഒരു ആടുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഞാനിവിടെ 180 നമ്മൾ കൊടുക്കുകയാണ്, ജസ്റ്റ് തിരിച്ച് വയ്ക്കാം. ഇവിടെ 180 നമ്മൾ കൊടുത്തു, അപ്പോൾ അതിൻ്റെ ഡിറക്ഷൻ മാറി. ഇപ്പോൾ മൈനസ് 90 ആണെങ്കിൽ ഡിറക്ഷൻ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു 50 എന്നെ മാറ്റി ഒരു 50 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ആ ഒരു ആട്ടത്തിൻ്റെ ആ ഒരു പവർ കൂടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു 100 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫോഴ്സിലാണ് മൂവ് ആവുന്നത്. ഒരു 15 ആയിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൽഗോരിതംസ് ഒക്കെ നിങ്ങളുടെ പ്രൊജക്റ്റുകളിൽ ഉപയോഗിക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് നമ്മുടെ ഗെയിമുകളിൽ മാറ്റും, കുറച്ച് എഫക്റ്റൊക്കെ വരുമ്പോൾ നമ്മുടെ ഗെയിമൊക്കെ അടിപൊളിയാകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് പുതിയൊരു കിടിലം വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.